അവിടുന്ന് ഇവിടം വരെ ഓടേണ്ട കാര്യമില്ലായിരുന്നല്ലോ പറയാം. അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത്. എന്നാൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ഇപ്പൊ നിങ്ങളെല്ലാം വാർത്ത കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഗവർണർ ഒരു കത്ത് കൊടുത്തുന്നു. മുഖ്യമന്ത്രി അതിനെ തിരിച്ച് കത്ത് കൊടുക്കേണ്ടതിനെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് സംബന്ധിച്ചുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ഞാൻ പ്രതികരിക്കുന്നത് ശരിയായിരിക്കില്ല. കാരണം അത് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഗവർണർ കൊടുക്കുന്ന ഗവർണറുടെ അഭിപ്രായം അറിയിച്ചു വരുന്നതാണ്. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം വന്നതെല്ലാം പരസ്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ സംസാരിച്ചതും ഒക്കെ ഉള്ളതാണ്. ഗവർണർക്ക് അദ്ദേഹത്തിന്റെ പ്ലഷർ അനുസരിച്ച് ഒരു കാരണവശാലും മന്ത്രിമാരെ പിൻവലിക്കുന്നതിനുള്ള അധികാരമില്ല. അത് മുഖ്യമന്ത്രിയുടെ റെക്കമെൻഡേഷനോടുകൂടി മാത്രമേ ഗവർണർക്ക് മന്ത്രിമാരെ പിൻവലിക്കാനുള്ള അവകാശമുള്ളൂ. ഇല്ലാത്ത അധികാരമാണ് ഇപ്പോൾ ഗവർണർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഇതിനു മുമ്പ് തന്നെ ഗവർണർ ഈ അഭിപ്രായ പ്രകടനം നടത്തിയ സമയത്ത് തന്നെ ഭരണവശത്തേക്കാൾ മുമ്പ് പ്രതിപക്ഷം അഭിപ്രായപ്പെട്ടിട്ടുള്ളതാണ്. ഗവർണർ ഇല്ലാത്ത അധികാരമാണ് ഇക്കാര്യത്തിൽ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ പ്രത്യക്ഷത്തിൽ ഗവർണറും ഗവൺമെന്റും തമ്മിൽ ഏറ്റുമുട്ടലാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇത് ഏറ്റുമുട്ടലല്ല, ഇത് ഫേക്ക് എൻകൌണ്ടറാണ്, വ്യാജ ഏറ്റുമുട്ടലുകളാണ്. ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി രണ്ടുപേരും കൂടി ഒത്തുചേർന്നിരിക്കുകയാണ്.